ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം മെയ്ഡ് ഹാപ്പിനെസ് ബൈ ഇവ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട അവിൽ മിച്ചറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് വെള്ള അവിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 1/2 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്, പൊട്ടുകടല എടുത്തിട്ടുണ്ട്. നട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് എടുക്കാം കേട്ടോ, അത് ഓപ്ഷണലാണ്. അതുപോലെ തന്നെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ 1 ഏലക്കായ ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഏലക്കായും കൂടെ വേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രം ത്തിൽ അടുപ്പിൽ വെച്ചിട്ട് അവിൽ വറുക്കാൻ ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. നന്നായി ചൂടായിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിൽ ചെറുതായ കാരണം കോരിയെടുക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് വേഗം വറുത്തെടുക്കാം. അത് അവിൽ കുഞ്ഞിതായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് കോരിയെടുക്കാൻ കേട്ടോ. കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് വെച്ചാൽ അവലിന് പൊടിയുള്ളത് കൊണ്ട് തന്നെ ആണ് അതിൻ്റെ കളറൊക്കെ മാറാൻ കാരണം. ഇനി നമുക്കിത് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അത് നമ്മൾ നട്ട്സ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മിസും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലിട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മളിത് നേരത്തെ എടുത്ത് വെച്ച പൊട്ടുകടലയാണ് കേട്ടോ. മിച്ചറിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൊട്ടുകടല നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. പൊട്ടുകടയിൽ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം നമ്മളത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ നേരത്തെ എടുത്ത 1/2 കപ്പ് കോൺഫ്ലെക്സ് അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് അതും വറുത്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കോരി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കോരിയിട്ട് ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിൽ വറുത്തത് എണ്ണയിൽ നിന്ന് മാറ്റുമ്പോൾ ക്ലീനെക്സിൽ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം അവിലല്ലേ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അവിൽ പൊടിയാതെ നോക്കണം. ഇനി നമ്മൾ വറുത്ത അവിലേക്ക് മറ്റേ പഞ്ചസാര, നട്ട്സ്, കോൺഫ്ലെക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതേ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. അതെ, പിന്നെ അതിനുശേഷം നമ്മുടെ പൊട്ടുകടല, നട്ട്സ് എല്ലാം കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷമാണ് നമ്മൾ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര കുറച്ച് കുറക്കുന്നതാകും കുറച്ചുകൂടെ ബെറ്റർ. നമ്മുടെ പാകത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഇവനിങ് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ലെറ്റ്സ് മീറ്റ് ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.